ഒരു പുതിയ ചിന്ത രാവിലെ നിങ്ങളുമായി പങ്കുവെക്കട്ടെ. ഞാൻ ജെ പി വണ്ണിക്കുളം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വളരെ പ്രസിദ്ധമായ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണ് ഹൗ ഗ്രേറ്റ് ദൗ ആർട്ട്, നീ എത്ര ഉന്നതൻ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഈ ഗാനം യഥാർത്ഥത്തിൽ എഴുതപ്പെട്ടത് 1885-നോടടുത്താണ്. കാൾ ബോബേഗ് എന്ന സ്വീഡനിലെ ഒരു ലൂതറൻ ശുശ്രൂഷകനാണ് ഈ ഗാനം എഴുതുന്നത്. അദ്ദേഹം ഒരു എഡിറ്റർ കൂടിയായിരുന്നു. ഒരിക്കൽ ഒരു കൊടുങ്കാറ്റിനും പേമാരിക്കും ശേഷം അദ്ദേഹം സ്വീഡനിലെ തടാകങ്ങളുടെയും പച്ചപ്പുൽമെത്തകളുടെയും മയക്കുന്ന സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രസ്തുത ഗാനം രചിക്കുവാനുള്ള പ്രചോദനം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. പിന്നീട് ഈ ഗാനം ജർമ്മൻ, റഷ്യൻ ഭാഷകളിലേക്കും മറ്റിതര ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി. ഈ ഗാനത്തിന് ലോകപ്രശസ്തി നേടിക്കൊടുത്തത് സ്റ്റുവർട്ട് കെയ്ൻ ചെയ്ത ഇംഗ്ലീഷ് പരിഭാഷയിലൂടെയാണ്. കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് നടന്ന അമേരിക്കയുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന ബില്ലി ഗ്രഹാമിന്റെ ക്രൂസേഡിൽ ജോർജ് ബെവർലി ഈ ഗാനം ആലപിക്കുകയും അത് ആ ജനാവലിയെ ചലിപ്പിക്കുകയും ഒരു വലിയ സമർപ്പണത്തിലേക്ക് അവരെ നയിക്കുകയും ചെയ്തു. അന്നു മുതൽ ഈ ഗാനം ഏവരുടെയും ഇഷ്ടഗാനമായി തീർന്നിരിക്കുകയാണ്. ഈ ഗാനം പലപ്പോഴും ഞാനും പാടിയിട്ടുണ്ട്. ഞാൻ ഈ സംഭവം നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ള കാരണം, നമ്മുടെ ജീവിതത്തിലെ അപര്യാപ്തതകളും ക്ഷീണങ്ങളും പല സമയങ്ങളിലും കടന്നു വരാം. അങ്ങനെയുള്ള തോന്നലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ വേഗം നാം ഓർക്കേണ്ടത് ഡിവൈൻ പ്രസൻസ് ആണ്, ഒരു ദൈവീക സാമീപ്യം. ദൈവീക സാമീപ്യത്തെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ക്ഷീണങ്ങൾ മാറും, നമ്മുടെ ഇനഫിഷ്യൻസിനെ നമുക്ക് മറക്കുവാനായിട്ട് കഴിയും. ആ ഒരു പ്രസൻസ് നമ്മെ എനർജൈസ് ചെയ്യും, ചാർജ് ചെയ്യും, അതിനിടയാകും. നമ്മുടെ ഉള്ളിലൊരു ശക്തിയും ഒരു ബലവുമൊക്കെ നമുക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കാരണം റിയലി വി ആർ ഇൻ ഹിസ് ഹാൻഡ്. നമ്മൾ ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു സെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നത്. അതില്ലാതെ വരുമ്പോഴാണ് ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്നത്, നമ്മൾ ഡെസ്പാകുന്നത്, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകുന്നത്, നമുക്കൊരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് ഉള്ളതെന്നുള്ള തോന്നൽ നമ്മുടെ ജീവിതത്തിൽ. അത് ശരിക്കും തോന്നൽ മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യത അനുഭവിച്ചറിയുന്ന ഒരു കാര്യം കൂടിയാണ്. തളർന്നിരിക്കുന്നവർക്കും ക്ഷീണിച്ചിരിക്കുന്നവർക്കുമുള്ള ബലം ഒരു മനുഷ്യനോ ഒരു ഓർഗനൈസേഷനോ നൽകാൻ പറ്റത്തില്ല. നമുക്ക് ബലം ലഭിക്കേണ്ടത് ഉയരത്തിൽ നിന്നാണ്. ദൈവത്തിന് മാത്രമേ നമ്മളെ ബലപ്പെടുത്താൻ പറ്റൂ. ബലം നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക് ബലം ലഭിക്കുവാൻ, അത് നൽകുവാൻ കാരണമായിത്തീരുന്നത് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ച നമ്മുടെ സ്രഷ്ടാവായ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഒരു വാക്കിനാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ അവിടുത്തെ കൈകളിൽ നമ്മെ താങ്ങുവാനും അവിടുത്തേക്ക് കഴിയും. അതുകൊണ്ട് ഹൗ ഗ്രേറ്റ് ദ വാട്ട് എന്നുള്ള ആ ലൈൻസ് പോലെ ആ ദൈവം എത്ര മഹാനെന്ന് നമ്മൾ ഓരോ ദിവസവും ഓർത്തുകൊണ്ട് നമ്മൾ ജീവിക്കുക. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ കടന്നു വരാം. പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോകും. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ പോലും ചിലപ്പോൾ നമ്മളെ പല കാര്യങ്ങളിലും അകാരണത്താൽ കുറ്റപ്പെടുത്തിയെന്ന് വരാം. നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ വിവിധ നിലകളിൽ പരിഹസിച്ചെന്ന് വരാം. ഇതൊന്നും കണ്ടിട്ട് നമ്മൾ നാം ചെയ്യുന്ന ഒരു കാര്യത്തിൽ നമ്മൾ ഗിവപ്പ് ചെയ്യാൻ പാടില്ല. മൂവ് ഫോർവേഡ്, മുന്നിലേക്ക് പോവുക.
നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യം പോകാം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് നോക്കി യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരെന്ത് പറയുന്നുള്ള നമ്മുടെ വിഷയമാക്കുകയില്ല. ഈ ലൈൻ സപ്പോർട്ട് നമ്മുടെ ഉള്ളിൽ ഒന്ന് ഉണ്ടായിരിക്കട്ടെ. ഹൗ ഗ്രേറ്റ് ദ വാട്ട്, ആ ഉന്നതനായ ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാനെന്തിനു പേടിക്കണം? ഞാനെന്തിനു ഭയചകിതനാകണം? മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളിൽ കേട്ട് ഞാനെന്തിനു പിൻവാങ്ങണം? നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ ദൗത്യങ്ങളുണ്ട്, നാം ചെയ്തു തീർക്കേണ്ട ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്. അതിനെ മാത്രം ലക്ഷ്യം വെച്ച് അത് പൂർത്തീകരിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന, അതിൽ നിന്ന് നമ്മളെ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്ന ഓരോ ശക്തിയുടെയും പിന്നാലെ നമ്മൾ പോകണ്ട. അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ നമ്മുടെ സമയം പാഴാക്കുകയും വേണ്ട. ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ആ മഹാനെ ഓർക്കുക. മഹാന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരു അനുഗ്രഹമായി തീരും. ഒരിക്കലും നഷ്ടമല്ല. ഡിവൈൻ പ്രസൻസ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മെ എപ്പോഴും ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഓർക്കുകയും ധ്യാനിക്കുകയും അവിടുത്തെ നാമം ഉരുവിടുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലത് നാം അറിയാതെ തന്നെ നമുക്കൊരു ബലം ലഭിക്കുകയാണ്. ഈ രാവിലെ സമയം നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാണോ? ഹൗ ഗ്രേറ്റ് ദ വാട്ട് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ നമുക്ക് കഴിയുമോ? ഉന്നതനിൽ നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ വീക്ക്നെസ്, ഇനഫിഷ്യൻസീസ് എല്ലാം ആ മഹാന്റെ മുന്നിൽ തുറന്ന് സമ്മതിക്കാം. നമ്മെ അവിടുന്ന് ശക്തരാക്കി തീർക്കും. ഹാവ് എ നൈസ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.